പ്രൈസ് ദ ലോർഡ്. വചനമാധുര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ചിന്തിക്കുന്നത് ദൈവമക്കൾ നേടിയെടുക്കേണ്ട സുപ്രധാന അറിവിനെക്കുറിച്ചാണ്. സുഭാഷിതങ്ങൾ 9:10 വചനം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായവൻ, നമുക്കറിയാം പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം, ഈ ത്രിത്വൈക ദൈവത്തെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. 1 കൊരിന്ത്യർ 8:6 വചനം ഞാൻ വായിക്കാം. നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. ഈ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. യോഹന്നാൻ 4:1, സമറിയാക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞു, അവളുടെ ജീവിതം മാറി. യോഹന്നാൻ്റെ സുവിശേഷം 20 വായിച്ചു കഴിഞ്ഞാൽ മഗ്ദലന മറിയം യേശുവിനെ അറിഞ്ഞു, അവളുടെ ജീവിതം മാറി. ലൂക്കായുടെ സുവിശേഷം 7:36 വചനങ്ങൾ വായിച്ചാൽ പാപിനിയായ സ്ത്രീ യേശുവിനെ അറിഞ്ഞു, അവളുടെ ജീവിതം മാറി. അപ്പസ്തോല പ്രവർത്തനം 8:1 വായിച്ചാൽ സാവൂൾ യേശുവിനെ അറിഞ്ഞു, അവൻ്റെ ജീവിതം മാറി. ദൈവത്തെ അറിയുന്നതിലൂടെ നമ്മുടെ ജീവിതവും മാറുവാൻ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ വചനം അതിന് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. സങ്കീർത്തനം 119:105 വചനം വീണ്ടും നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ദൈവത്തിൻ്റെ വചനം നിൻ്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഇന്നേ ദിനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.